ഇപ്പൊ ഈ കാണുന്ന ഈ ബിൽഡിംഗ് എല്ലാം റെയിൽവേ ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെ പണ്ടൊരു ചേരിയായിരുന്നു, ഒരു കോളനി. അന്നും ഇതുപോലെ ഈ മതിലൊന്നുമില്ല, ഇവിടെ ഒരു പുൽപ്പറമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഞങ്ങൾ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അതാ പോലീസ് സ്റ്റേഷൻ. അവിടെ വരാറുണ്ടോ? ഇപ്പോഴും ഞാൻ അങ്ങോട്ട് പോകാറില്ല. എന്താ പറയാ, ഇതൊക്കെ എന്റെ ഏരിയ. കയറുകളി ശ്രീ തിയേറ്റർ കണ്ടോ? ഇവിടെയൊക്കെ ഞാൻ ഇപ്പോഴും. ഇവിടെ എവിടെയായിരുന്നു ചേട്ടന്റെ സ്ഥലം? ശരിക്കും ഞങ്ങൾ യൂണിയൻ അന്ന് കാണുന്ന നെഹ്റു പ്രതിമ റോഡിന്റെ ഒത്ത നടുവിലായിരുന്നു. അതെ. ഇതാണ് കയറുകളി ശ്രീ തിയേറ്റർ. ഇതുണ്ടല്ലോ, ഇവിടെ ഇതൊക്കെ അന്ന് അരമതിലാണ്. ഇവിടെ അരമതിൽ, ഈ സൈഡൊക്കെ അരമതില. എന്ത് മതില്? പകുതി മാത്രമുള്ള മതില്. അരമതില്. അവിടെ ഞാൻ ചിലപ്പോ വന്ന് കിടക്കാം പകലൊക്കെ. കിടക്കുന്നത് സിനിമാട്ടിൽ പോലെ ചെറുപ്പാട്ടിൽ കുറേ ഇരുന്നിട്ടുള്ളതാ. ഇരുന്നിട്ടോ കിടന്നിട്ടോ? കിടന്നിട്ടുണ്ട്. കുറേ കിടക്കും. അന്നക്കാലത്ത് അക്കാലത്തൊക്കെ വലിയ സിനിമകളൊന്നും ഇങ്ങോട്ട് വരത്തില്ല. പിന്നെയൊക്കെ വലിയ സിനിമകളൊന്നും ആദ്യം ഈ ചെറിയ സിനിമകളൊക്കെ തിയേറ്റർ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ തിയേറ്റർ ആക്കാലത്ത് വേറെ സമയം വിജനമാണ്. പിന്നെ പിന്നെയാണ് ഹിറ്റ് സിനിമകൾ വരാൻ തുടങ്ങിയത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആരുടെ സിനിമ കാണാനാണ് വന്നിട്ടുള്ളത്? ലാലയുടെ ഫാനാണോ മമ്മൂക്ക ഫാനാണോ? ഞാനോ? ഞാൻ ആൾക്കാലത്ത് ലാലയുടെ മമ്മൂക്കയുടെ ഒക്കെ ഫാൻ തന്നെ. ഒരുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ഇഷ്ടം. ഞാനും അങ്ങനെയാണ്. പിന്നെ ഗോപി സാറ്, നെടുമുടി സാർ, അവരുടെയൊക്കെ അവരും വേറൊരു ടൈപ്പ്. അവരാണ് അവരെ ഇഷ്ടമാണ്. ഞാൻ നമ്മക്കിടെ ലാലേട്ടൻ്റെയൊക്കെ സിനിമയ്ക്ക് ഇവിടെ അയ്യർദി ഗ്രാറ്റിനൊക്കെ ഞങ്ങൾ ടിക്കറ്റിന്റെ റേറ്റ് ഇന്നത്തെ പോലെ 100 രൂപ ഇവിടെ തുടങ്ങുമ്പോ ആദ്യം 16 രൂപ എന്തോ ആയിരുന്നു. ആദ്യ സമയത്ത് ഇവിടെ എന്തോ അതിന് മുമ്പേ 10 രൂപ എന്താ. 16 പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഞങ്ങൾ ഫ്രണ്ട് ബാൽക്കണി അന്ന് 30-35 എന്തോ. നമ്മൾ ഫ്രണ്ടിലെ കാര്യമാണ് വേണ്ട. 16 മുന്നേ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ 16 രൂപയ്ക്ക് അന്ന് ഉണ്ടാവും കയ്യില്? കുഴപ്പമില്ല. പിന്നെ അത് 20 ആയി, പിന്നെ 40 ആയി, 50 ആയി, ഇപ്പൊ 150. ഇവിടെയാണ് ഞാൻ അവസാനമായിട്ട് ബ്ലാക്കടി നിർത്തുന്നത്, ബാലേട്ടൻ സിനിമ. അതെന്താ പറയാ, ബ്ലാക്കടി ചെന്നിരിക്കുമ്പോഴേ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ആയിരുന്നു, കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു, കുഞ്ഞ്. അവ പടം ടിക്കറ്റ് കിട്ടാതെ പോകുമ്പോൾ ആ നിരാശയായി പോകുന്ന അമ്മ, അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ പിന്നെ ബ്ലാക്കടിക്ക് അവളോട്. അപ്പൊ അതിലൊരു പാട്ടുണ്ട്, ബാലേട്ട ബാലേട്ട, ഈ കുഞ്ഞ് ഇത് പാടിക്കൊണ്ട പോണത്. അവ സിനിമ കണ്ടതുപോലും ഇല്ല, പക്ഷെ ആ പാട്ട് അപ്പോഴേക്കും പാടിക്കൊണ്ട പോണ കണ്ട. അതോടുകൂടി പിന്നെ ഞാൻ പിന്നെ ബ്ലാക്കടി. പിന്നെ ആ ബ്ലാക്കടിക്കാർക്ക് അധികകാലം പിന്നെ ബ്ലാക്കടിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. പിന്നെ ടിക്കറ്റൊക്കെ പോകണമായി, പോലീസൊക്കെ സജീവമായി.